സ്റ്റുഡൻസ് എൻജിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കോണിക് സെക്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് കോണിക് സെക്ഷൻ എന്നുള്ളതും കോണിക് സെക്ഷനിൽ വരുന്ന ഫിഗേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ കൺസ്ട്രക്ഷനുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോണിക് സെക്ഷനായ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് അല്ലേ അപ്പോൾ എലിപ്സിൻ ഏതൊക്കെ രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങൾ പഠിച്ചിരുന്നു അപ്പോൾ ആ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അടുത്തൊരു മെത്തേഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് അങ്ങനെ വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ എക്സെൻട്രിക് സർക്കിൾ ഒക്കെ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കും ഓക്കെ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഈ മെത്തേഡിൻ്റെ പേര് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്നാണ് അപ്പോൾ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ട അതായത് ഒരേ സെൻറ്ററിൽ നിന്നും ഡിഫറെൻ്റ് റേഡിയസിൽ വരയ്ക്കുന്ന വൃത്തങ്ങൾ സർക്കിൾസിനെയാണ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കോൺസെൻട്രിക് സർക്കിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ തുടങ്ങാം ഓക്കെ അപ്പോൾ നിങ്ങൾ എലിപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെർമിനോളജീസൊക്കെ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ട് ആൻഡ് എലിപ്സ് ഹാവിങ് മേജർ ആൻഡ് മൈനർ ആക്സിസ് ഇൻ ദ റേഷ്യോ ത്രീ ഈസ് ടു അപ്പം എൻ്റെ മേജർ ആക്സിസ് ഈസ് വൺ തേർട്ടി ഫൈവ് എം എം ബൈ കോൺസെൻട്രേറ്റ് സർക്കിൾ മെത്തേഡ് അപ്പോൾ കോൺസെൻട്രേറ്റ് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ച് ഒരു എലിപ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാം അവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണ് നമുക്കറിയാം എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മേജർ ആക്സിസും ഉണ്ട് മൈനർ ആക്സിസും ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ പിന്നെ മേജർ ആക്സിസും മൈനർ ആക്സിസിൻ്റെയും ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോ തോന്നിട്ടുണ്ട് അതായത് മേജർ ആക്സിസും മൈനർ ആക്സിസും തമ്മിലുള്ള എന്താണ് വലിപ്പത്തിൻ്റെ അനുപാതമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് രണ്ടിൻ്റെയും നീളങ്ങൾ തമ്മിലുള്ള അനുപാതവും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച അനുപാതത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ഒരു ആക്സിസ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ആക്സിസ് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം മേജർ ആക്സിസ് ബൈ മൈനർ ആക്സിസ് ഈക്വൽ ടു ത്രീ ബൈ ടു ആണ് ഓക്കെ അതിൽ നിന്ന് മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ മൈനർ ആക്സിസിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മൈനർ ആക്സിസ് ഈക്വൽ ടു ടു ബൈ ത്രീ ഇൻറ്റു മേജർ ആക്സിസ് ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് ത്രീ ബൈ ടു എന്നുള്ളത് ടു ബൈ ത്രീ അതിൻ്റെ റെസിപ്പൂക്കലായി മാപ്പ് സോ ടു ബൈ ത്രീ ഇൻറ്റു മേജർ ആക്സസിൻ്റെ ലെങ്ത് വൺ തേർട്ടി ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു നയൻറ്റി എം എം എന്ന് നമുക്ക് കിട്ടി അപ്പം നമുക്കിപ്പോൾ എന്താ പറയാ മേജർ ആക്സിസും മൈനർ ആക്സിസും രണ്ടിൻ്റെയും ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആക്സസിൻ്റെ ലെങ്ത്ത് നമുക്കറിയാലോ അതുകൊണ്ട് തന്നെ നമ്മൾ മേജർ ആക്സസ് വൺ തേർട്ടി ഫൈവ് എം എം ലെങ്ത്തിൽ ഉള്ള മേജർ ആക്സസ് വരയ്ക്കുക അതായത് തേർട്ടീൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്തു മേജർ ആക്സസ് വരച്ചു ആ മേജർ ആക്സസ് നമ്മൾ കൊടുക്കുന്ന പേര് വി വി എന്നാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കണമെന്നില്ല നെയിമിങ് എല്ലാം ഫിഗർ വരച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ഫിഗർ വരച്ചതിൻ്റെ മേലെക്കൂടെ ഒക്കെ ആ നെയ്മിങ് എന്താവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ മേലെക്കൂടെ ഫിഗറിൻ്റെ മേലെക്കൂടെ അല്ലെങ്കിൽ നെയിമിങ്ങിൻ്റെ മേലെക്കൂടെ എല്ലാം തന്നെ അത് ഉൾപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റ് ആവില്ല നെയ്മിങ് സോ പേര് നമ്മൾ വി വി ആണെന്ന് ഓർത്തു വെച്ചു നെക്സ്റ്റ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ളത് മൈനർ ആക്സിസ് ആണ് അപ്പം മൈനർ ആക്സിസ് നയൻറ്റി എം എം ആണ് അല്ലെങ്കിൽ നയൻ സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കാൽക്കുലേഷൻ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് സോ നമ്മൾ കറക്റ്റ് എന്താണ് മേജർ ആക്സിസിൻ്റെ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ആണ് സോ അതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് മൈനർ ആക്സിസ് അതായത് മേജർ ആക്സിസിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ മൈനർ ആക്സിസ് നമ്മൾ എന്ത് ചെയ്തു വരച്ചു നയൻ സെൻറ്റിമീറ്റർ അപ്പോൾ അതായത് മേജർ ആക്സസിനെ ഈക്വലി ബൈസെക്റ്റ് ചെയ്യുന്ന രീതി ഈക്വലി രണ്ട് തുല്യ കഷ്ണങ്ങളാക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു മൈനർ ആക്സസ് വരച്ചു ആ മേജർ ആക്സസും മൈനർ ആക്സസ്സും കൂടെ ചേരുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു ഓ എന്ന് പറഞ്ഞിട്ട് ഈ ഇൻ്റർസെക്ടി പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു ഓ എന്ന് പറയുന്ന പേ പേരതിന് കൊടുത്തു ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ഓ ആണ് നമ്മൾ സെൻറ്ററായി എടുക്കുന്നത് നമ്മൾ കോൺസെൻട്രേറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റർ വേണമല്ലോ അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള സെൻറ്റർ നമ്മൾ എടുക്കുന്നത് ഒ ആണ് നമ്മൾ നേരത്തെ ബൈസെക്ഷൻ പോയിന്റ് നമ്മുടെ മേജർ ആക്സിസും മൈനർ ആക്സിസും ബൈസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഒ ആക്കിക്കൊണ്ടും മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് അതായത് മേജർ ആക്സ് ആക്സിസ് അതിൻ്റെ ആയി എടുത്തിട്ട് മേജർ ആക്സിസ് വൺ തേർട്ടി ഫൈവ് എം എം ആണ് സോ അതിൻ്റെ ഡയമീറ്റർ ആണ് വൺ തേർട്ടി ഫൈവ് എം എം എന്ന് പറയുന്നത് അപ്പോൾ റേഡിയസ് എന്തായിരിക്കും വൺ തേർട്ടി ഫൈവിൻ്റെ പകുതി ഓക്കെ വൺ തേർട്ടി ഫൈവ് അതായത് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ഇൽ നമ്മൾ എന്ത് ചെയ്യാണ് മേജർ ആക്സിസ് എടുത്തിട്ട് നമ്മൾ വീണ്ടും അതായത് തേർട്ടീൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരുന്നു ഡയമീറ്റർ സോ അതിൻ്റെ പകുതി സിക്സ് പോയിൻ്റ് സെവൻ ഫൈവിൽ നമ്മൾ എന്ത് ചെയ്തു സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് സെൻറ്റിമീറ്റർ നമ്മൾ റേഡിയസായി എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് സർക്കിൾ വരയ്ക്കുക ഓക്കെ അപ്പോൾ ആ സർക്കിള് മേജർ ആക്സിന് ടച്ച് ചെയ്തുകൊണ്ട് പാസ് ചെയ്തു പോയി അതിനുശേഷം അടുത്ത കോൺസെൻട്രേറ്റ് സർക്കിളാണ് അപ്പോൾ ഒരു സർക്കിളും കൂടി വേണം ഓസ് എന്താക്കിക്കൊണ്ട് അടുത്തൊരു സർക്കിളും കൂടി വേണം സൊ ഓസ് എന്താക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മൈനർ ആക്സിസിനെ മൈനർ ആക്സിസിന് ഡയമീറ്ററായി എടുത്തുകൊണ്ട് നമ്മൾ എഗെയിൻ ഒരു സർക്കിളും കൂടി വരയ്ക്കുക അപ്പോൾ ആ സർക്കിൾ എന്ത് ചെയ്യും മൈനർ ആക്സിസിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകും ഓക്കെ അപ്പോൾ നയൻറ്റി എം എം ആണ് നമ്മുടെ മൈനർ ആക്സിസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സോ ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് നമ്മൾ അടുത്ത കോൺസെൻട്രിക് സർക്കിൾ വരച്ചു അപ്പോൾ മേജർ ആക്സിസ് ഡയമീറ്റർ ആയി എടുത്ത് ഫസ്റ്റ് സർക്കിൾ വരച്ചു മൈനർ ആക്സിസ് ഡയമീറ്റർ ആയി എടുത്ത് സെക്കൻഡ് സർക്കിളും വരച്ചു രണ്ടിൻ്റെയും സെൻറ്റർ ഓ ആണ് ഓക്കെ അപ്പോൾ നമുക്കിതാ മൈനർ ആക്സിസ് സെൻറ്റർ എടുത്തപ്പോൾ ഉള്ളിലെ സർക്കിൾ കിട്ടി മേജർ ആക്സിസ് ഡയമീറ്റർ ആയി എടുത്തപ്പോൾ പുറത്തെ സർക്കിളും കിട്ടി ഇപ്പോൾ നമുക്ക് രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസെൻട്രിക് സർക്കിളിനെ നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻ ഡിവൈഡ് ചെയ്യാം ഓക്കെ നമുക്ക് എത്ര നമ്പർ വേണമെങ്കിൽ ആക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ആക്കാം പക്ഷെ നമ്മൾ എന്തു ചെയ്യുക ഈക്വലി നമ്മൾ എന്തു ചെയ്യുക ഈക്വൽ ഡിവിഷൻസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ സർക്കിൾസിനെ ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനൊരു ഇത്ര എണ്ണം വേണമെന്ന് നിർബന്ധം പറയുന്നില്ല ആറെണ്ണം ആണെങ്കിൽ ആറെണ്ണം എട്ടെണ്ണം ആവാം പത്തെണ്ണം ആവാം അങ്ങനെ നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആക്കിയിട്ട് നമ്മൾ ഈ സർക്കിൾസിനെ ഡിവൈഡ് ചെയ്തു അത് റേഡിയൽ ആയിട്ട് വേണം കേട്ടോ അതായത് എല്ലാ ലൈൻസും സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ശേഷം അതിന് ശേഷമുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടത് നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്യാം എവിടെ ഈ റേഡിയൽ ലൈന് നമ്മുടെ ഈ റേഡിയൽ ലൈൻ മേജർ സർക്കിളിനെയും മൈനർ സർക്കിളിനെയും മീറ്റ് ചെയ്യുന്ന അവിടെ നിന്നെല്ലാം തന്നെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ കേസിൽ കണ്ടോ ഇവിടെ ഇവിടേത് മൈനർ സർക്കിൾ മീ റേഡിയൽ ലൈനിനെ മീറ്റ് ചെയ്യാൻ ഓർത്തുന്നു മേജർ സർക്കിൾ റേഡിയൽ ലൈനെ മീറ്റ് ചെയ്യാൻ കൊടുത്തു പെർക്കെൻഡിക്കുലർ നമ്മൾ ഡ്രോപ്പ് ചെയ്തു അതേപോലെ നെക്സ്റ്റ് പോയിന്റിൽ മൈനർ സർക്കിൾ മീറ്റ് റേഡിയൽ ലൈനെ മീറ്റ് ചെയ്യാൻ ഓർത്തുന്നു മേജർ സർക്കിൾ മീറ്റ് ചെയ്യാൻ ഓർത്തുന്നു പെർപെൻഡിക്കുലറിനെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഈ രണ്ട് എൻഡ് എൻ പോയിൻസിലെന്തുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലറിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യില്ല അതേപോലെ തന്നെ ഈ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്സിൽ നമുക്ക് എന്തുണ്ടാവില്ല പെർപ്പൻഡിക്കുലേഴ്സ് ഉണ്ടാവില്ല കാരണം എന്താണ് അവിടുന്ന് പെർപ്പൻഡിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർപ്പൻഡിക്കുലർ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഈ ലൈനിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഡയമെട്രിക്കലി ആയിട്ടുള്ള നാല് പോയിന്റ്സിന് ഇതേപോലെ ഒന്നുണ്ടാവില്ല അപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ അയ്യോ ആ പോയിന്റിൽ എന്താ കിട്ടാത്തതെന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ആ പോയിൻസിലും ഉണ്ടാവില്ല ഓക്കെ അങ്ങനെ എല്ലാ ട്രയാങ്കിൾസ് എല്ലാ പോയിൻ്റ്സിൽ നിന്നും നമ്മൾ ഇതേപോലെ ടു പെയർ ഓഫ് പെർപെൻറ്റിക്കുലേഴ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ പെർപെൻറ്റിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് പെർപെൻഡിക്കുലറും കൂടി മീറ്റ് ചെയ്യുന്ന കുറച്ച് കോമൺ പോയിന്റ്സ് നമുക്ക് വരും അല്ലേ ഇത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ഇവിടെ ദൈ ഇങ്ങനെ ഒരു കോമൺ പോയിന്റ് വരുന്നു എല്ലായിടത്തും ഒരു കോമൺ പോയിന്റ്സ് ആ ട്രയാങ്കിളിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ വെർട്ടക്സ് ആയി വരുന്ന പോയിന്റ്സ് കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ് നമുക്ക് വരും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ പോയിൻസിനെല്ലാം കൂടെ കൂട്ടി ചേർത്തുകൊണ്ട് നമ്മൾ ആ പോയിൻസിനെ കംപ്ലീറ്റ് ആയിട്ടും എല്ലാ പോയിൻസിനും ഒറ്റ ഇതിൽ കണക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഷേപ്പ് ഒരു എലിപ്സ് എലിപ്സായിരിക്കും കണ്ടോ അപ്പോൾ ഈ കോമൺലി വരുന്ന ഈ രണ്ട് പെർ ജോയിൻ ചെയ്ത് വരുന്ന ലൈനെ നമ്മളെല്ലാം കൂടെ ചേർത്ത് വരച്ചതാണ് ആ പോയിൻസിനെ ചേർത്ത് വരച്ച് നമുക്ക് ഒരു എലിപ്സ് കിട്ടി ഓക്കെ അതായത് ഇവിടെ ഇപ്പോൾ ഇതാ ഈ കോമൺ പോയിൻ്റ് ആ കോമൺ പോയിന്റ് നിങ്ങൾ അകപ്പിച്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി എന്നിട്ട് അതിനെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള ഈ കോമൺ പോയിൻറ്സിനെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയേഡ് ആയിട്ടുള്ള ആസ് പെർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്ത് കിട്ടും ആയിട്ടുള്ള എലിപ്സ് നമുക്ക് കിട്ടും വളരെ എളുപ്പമാണ് അത്രയും പരിപാടി മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് എന്താണ് നമുക്ക് ഡയമെൻഷനും കൊടുക്കലും പേര് കൊടുക്കലും ഒക്കെ ലാസ്റ്റിലേക്കാവും സോ നമ്മൾ മേജർ ആക്സിസിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്തു മൈനർ ആക്സിസിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്തു ബാക്കിയുള്ള കോമൺ പോയിൻറ്റ്സിന് ഇതിൻ്റെ ഓരോന്നിനെയും ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ നമ്പർ ചെയ്തു ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ നമ്പർ ചെയ്ത് എന്ത് ചെയ്തു ട്വൽവ് ഡിവിഷൻസ് ആയിട്ടാണ് ഞാൻ ഡിവൈഡ് അപ്പോൾ അത് അതേപോലെ നമ്പർ ചെയ്തു നമ്മുടെ പോയിന്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിതാണ് ഈ എലിപ്സിൻ്റെ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ച് പോയിൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പോയിൻസിനെ പി വൺ പി റ്റു പി ത്രീ പി ഫോർ കണ്ടു അങ്ങനെ ആ ഓരോ പോയിൻസിനെയും നമ്മൾ ആ ഒരു പേര് കൊടുത്തിട്ട് ഡിനോട്ട് ചെയ്യുകയും ചെയ്തു ഓക്കെ അതിന് ശേഷം എന്താണ് ഈ ഫിഗർ എന്ന് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആ ഫിഗർ വിസിബിൾ ആവാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് എലിപ്സ് എന്ന് പറഞ്ഞിട്ടും ആർക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റേഡിയൽ ലൈൻസ് പിന്നെ നമ്മൾ റേഡിയൽ ലൈൻസിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന പെൻറ്റിക്കുലേഴ്സ് അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരുപാട് ഡാർക്കൻ ചെയ്ത് വരയ്ക്കേണ്ട പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടു എച്ച് ലെഡ് യൂസ് ചെയ്യാം ചോദിച്ചാൽ മേടിക്കാൻ കിട്ടും നമ്മൾ ക്ലച്ച് പെൻസിൽ യൂസ് ചെയ്യുക സാധാ പെൻസിൽ ഒഴിവാക്കിയിട്ട് ക്ലച്ച് പെൻസിൽസും മയക്കോട്ടിപ്പോൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക രണ്ട് പെൻസിൽസ് വെക്കുക എച്ച് യൂസ് ചെയ്തിട്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ഡിനോഷൻസാണ് ഡാർക്ക്നെസ് അനുസരിച്ചുള്ള ഡിനോഷൻസാണ് അപ്പം ഡാർക്ക്നെസ് കുറയുന്ന മുഖയ്ക്കാണ് ടു എച്ച് അങ്ങനെ പോകുന്നതോകും ഡാർക്ക്നെസ് കുറയും അപ്പോൾ എച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾ റെഗുലർ ഡ്രോയിങ്സും ടു എച്ച് യൂസ് ചെയ്തിട്ട് ഇതേപോലെ വേഗമായിട്ടുള്ള ഡ്രോയിങ്സ് ശരിക്കും ഡയമെൻഷൻ ലൈൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടു എച്ച് യൂസ് ചെയ്യുക അപ്പോൾ അതേപോലെ ഈ റേഡിയൽ ലൈൻസ് ഒന്നും നമുക്ക് അത്ര ഒരുപാട് എന്ത് ചെയ്യണ്ട തിക്കൻ ചെയ്ത് വരയ്ക്കേണ്ട നമ്മൾ കൺസ്ട്രക്ഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഫിഗറിൽ ആവശ്യമില്ല ആ ലൈൻസ് വല്ലാതെ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക ടു എച്ച് പെൻസിൽസ് യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അമർത്തി വരയ്ക്കാതെ എലിപ്സാണ് നമുക്ക് കിട്ടേണ്ടത് സോ അതും നമ്മൾ ഡാർക്കൻ ചെയ്ത് വരയ്ക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതോടുകൂടെ നമ്മളെ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് കംപ്ലീറ്റ് ആവുകയാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഷേപ്പ് എന്ന് പറയുന്നത് കോണിക് സെക്ഷൻസിൽ വരുന്ന ഷേയ്പ്പ് പരാഗോളയാണ് ഓക്കെ അപ്പോൾ എന്താണ് പരാഗോള എന്നുള്ളതും എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതെന്നൊക്കെയുള്ള നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ കോണിക് സെക്ഷൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നുകൂടെ ഞാൻ ഇനിയിപ്പോൾ പറയുന്നില്ല പരാഗോളം നമുക്ക് അറിയാം അല്ലേ അതായത് കോ കോണിനെ റൈറ്റ് സർക്കുലർ കോണിനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ വന്ന് അതിന് ആക്സിന് ഒരു പ്ലെയിൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ പരാബോള എന്ന് പറയുന്നത് അല്ലേ അതായത് കോണും ഒരു പ്ലെയിനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ കോണിനെ വന്ന് ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ രൂപപ്പെടുന്ന കോണിക് സെക്ഷനാണ് എന്തെന്ന് പറയുന്നത് അതായത് ഇത്രയും കോൺ പോർഷ്യന് അപ്പോൾ നമ്മളൊരു ആയിട്ടുള്ള ഒരു പ്ലെയിൻ വന്ന് ഇതിനെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇത്രയും പോഷ്യൻ എന്ത് ചെയ്യുകയാണ് ഇത്രയും പോഷനോട് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ രൂപപ്പെടുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പരാബോള ഷേപ്പിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ പരാബോളയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അറിയണ്ടാവും ഫോക്കസ് എന്താണ് അല്ല ഡയറക്ട്രിക്സ് എന്താണ് ഇപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി ഫോക്കസ് അപ്പോൾ പരാബോളിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എടുക്കുവാണെങ്കിൽ ആ പോയിൻ്റ് ഫോക്കസിൽ നിന്നുള്ളതാണ് ഇതാ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റാണ് ഫോക്കസ് എന്ന് പറയുന്നത് അല്ലേ ഏ അപ്പം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇൻഡിക്കേ മെയിനായിട്ട് വരുന്ന ആക്സസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഡയറക്ട്രിക്സ് പരാപോളയുടെ അപ്പോൾ ഈ പോയിൻ്റ് എടുത്തു കഴിയുമ്പോൾ ആ ആക്സിസിൽ നിന്ന് നമ്മൾ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസും അതേപോലെ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസും തുല്യമായിരിക്കും അപ്പോൾ അങ്ങനെ ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേമാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പരാപോളുടെ എക്സെൻട്രിസിറ്റി എപ്പോഴും വണ്ണായിരിക്കും എക്സെൻട്രിസിറ്റി വണ്ണായതുകൊണ്ടാണ് ഫോക്കസ് പോയിൻ്റ് അതായത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻ്റ് ഫ്രം ഫോക്കസ് ടു ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഫ്രം ഡയറക്ട്രിക്സ് അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൽ ഒന്നുകൂടെ വരുന്നുണ്ട് ഇപ്പോൾ പരാബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കൊന്നുകൂടെ അത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ പരാബോളയുടെ ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം പരാബോളയ്ക്ക് എക്സെൻട്രിസിറ്റി വണ്രിക്കും അതായത് പരാബോളയിൽ ഒരു പോയിൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫോക്കസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഡയറക്ടെക്സിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും രണ്ടും ഈക്വൽ ആയിരിക്കും അതായത് ഡി വൺ ബൈ ഡി ടു ഈക്വൽ ടു വൺ ആയിരിക്കും ദാറ്റ് ഈസ് എക്സെൻട്രിസിറ്റി ഓക്കെ പിന്നെ പരാബോളയുടെ വെർടെക്സ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി മീറ്റ് ചെയ്യുന്ന അതിലൂടെയാണ് പരാബോള കോമൺ പാസ് ചെയ്യുക അപ്പോൾ ആ മീറ്റിംഗ് പോയിന്റിലുള്ള പരാബോളയുടെ പോർഷൻ ആ പോയിന്റിനെ പറയുന്ന പേരാണ് വെർടെക്സ് എന്നുള്ളത് ഓക്കെ ആക്സിസ് ഓഫ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താ പരാബോളം വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആക്സിൽ മേലയ്ക്കും ഇതേപോലെ തന്നെ പരാബോളം വരാം താഴേക്കും വരാം അപ്പോൾ ആ ആക്സസിനെയാണ് അതിൻ്റെ ആക്സിസ് ഓഫ് സിമ്മട്രി സിമട്രിക്കൽ ആക്സിസ് അതായത് ആ ആക്സിന് ഓസ്പെക്റ്റായിട്ട് പരാബോള സിമ്മട്രിക്ക് ആയിരിക്കും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഡയറക്ട്രിക്സും ഫോക്കസും ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ ഫിക്സ്ഡ് പോയിൻ്റ് അല്ലേ പിന്നെ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമണായിട്ട് ഒരു അതിനെ വിത്ത് റെഫർ ചെയ്തിട്ടുള്ള ഒരു എന്തുണ്ടാവും ലൈൻ ഉണ്ടായിരിക്കും അതിന് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പരാബോളയുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഈ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരാബോള എക്സെൻട്രിസിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാമകളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എക്സെൻട്രിസിറ്റി മെത്തേഡ് എലിപ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിൽ നിങ്ങൾ എന്താണ് എക്സെൻട്രിസിറ്റി എന്താണെന്നുള്ളതും അവിടെ വരുന്ന എക്സെൻട്രിസിറ്റി അവിടെ ഡയക്ട്രിക്സ് അതേപോലെ തന്നെ ഫോക്കസും കാര്യങ്ങളെല്ലാം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് സോ നിങ്ങൾക്ക് ഓൾറെഡി എന്താ പറയാം എക്സെൻട്രിസിറ്റി എന്താണെന്നുള്ളതും ഫോക്കസ് എന്താണെന്നുള്ളതും ഡയാക്ട്രിക്സ് എന്താണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യം വെറട്ടെക്സ് എന്താന്നുള്ളതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അണ്ടസ്റ്റ്യൂഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഒന്നുകൂടെ പരാബോളയുടെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പരാബോളയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഡ്രോ എ പരാബോള ബൈ ദ ഡിസ്റ്റൻസ് ഓഫ് ഫോക്കസ് ഫ്രം ഡയറക്ട്രക്സ് ഇസ് സിക്സ് സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ എ ടാൻസ് എൻ്റ് ആൻഡ് നോർമൽ ടു ദ കൗ ഫ്രം എനി പോയിന്റ് ഓൺ ഇറ്റ് അപ്പം നമുക്ക് തന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസേ തന്നിട്ടുള്ളൂ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഫിക്സ്ഡ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പരാബോളയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റും ഫിക്സ്ഡ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസും ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഫോക്കസ് ഓക്കെ അതേപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസും രണ്ടും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതാണ് ഡയറക്ട്രിക്സ് ആ ഡയറക്ട്രിക്സിനും ഫോക്കസിനും വിത്ത് റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻസ് നടത്തുന്നത് അപ്പോൾ നമുക്കറിയാം പരാബോളയുടെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പരാബോളക്ക് എക്സെൻട്രിസിറ്റി വൺ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റും ഫിക്സ്ഡ് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു ആയിരിക്കും നമ്മളുടെ പോയിൻറ്റിൽ നിന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലേക്കുള്ള ഡിസ്റ്റൻസ് ഓ ഓക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ഈ പരാബോളുടെ കേസിൽ ഈ ഈക്വൽ ടു വൺ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ ഡയറക്ട്രിക്സ് എന്നുള്ള ഡിസ്റ്റൻസും ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് തന്നാൽ തന്നെ മറ്റേ ഡിസ്റ്റൻസും എന്തായിരിക്കും അത് തന്നെ ആയിരിക്കും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഫോമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കാം അതായത് ഈ ഫി ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻ്റ് ഫ്രം ഫിക്സ്ഡ് പോയിന്റ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻ്റ് ഫ്രം ഫിക്സ്ഡ് സ്ട്രെയിറ്റ് അതായത് ഈ ഈക്വൽ ടു വൺ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഈക്വൽ ടു വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇതേ ഈക്വൽ ടു വൺ ആയിരിക്കും അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ഫിക്സ്ഡ് പോയിൻ്റ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള റിലേഷനിലേക്ക് നമ്മൾ എത്തും സോ നമ്മൾക്ക് എന്താണ് ഇവിടെ സിക്സ് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഏതാണ് ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് ഫിക്സ്ഡ് സ്ട്രെയിറ്റ് ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കാന്നുള്ളത് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡയറക്ട്രിക്സ് വരച്ചു നമുക്ക് ആ ഡയറക്ട്രിക്സിനെ റെഫർ ചെയ്തിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഡയറക്ട്രിക്സ് വരച്ച് അതിന് പേര് കൊടുത്തു ഡി ഡി ഓക്കെ ഡി ഡി എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തു എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കറക്റ്റ് മിഡ് പോയിൻ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ഡയറക്ട്രിക്സ് വരച്ചു ഡി ഡി എന്ന പേര് കൊടുത്തു അതിൽ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു നമ്മൾ പറഞ്ഞു ആ പോയിന്റ് മിഡ് പോയിന്റ് ആണെന്നൊന്നും നിർബന്ധമില്ല ഇവിടെ ഞാൻ എ എന്ന് വാങ്ങുന്ന ഒരു പോയിന്റ് സെലക്ട് ചെയ്തു ആ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഡി ഡിക്ക് പെർപൻറ്റിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു ഓക്കെ ആ എ എന്ന് വാങ്ങുന്ന പോയിന്റിൽ നിന്നും ഡി ഡിക്ക് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു ആ ലൈനിൽ നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ ഫോക്കസ് മാർക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് നമ്മൾ എഫ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യാനുള്ളത് ഡയറക്ട്രിക്സിൽ നിന്ന് നമ്മൾ വരച്ച ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ എ എന്നുള്ള പേര് കൊടുത്തു അതിനുശേഷം നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്തു അപ്പോൾ ഫോക്കസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എ ബി എന്ന് പറയുന്ന ആക്സസിൽ നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഫോക്കസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഫോക്കസ് മാറിക്കു ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ സിക്സ്റ്റി എം എം അല്ലെങ്കിൽ സിക്സ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഫോക്കസ് എയിൽ നിന്നും സിക്സ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഫോക്കസ് നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പരാബോളുടെ എക്സെൻട്രിസിറ്റി എന്താണ് വണ്ാണെന്നുള്ളൂ സോ എക്സെൻട്രിസിറ്റി വൺ ആയി കഴിയുമ്പോൾ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ടോട്ടൽ ലെങ്ത്ത് വരുവാണെങ്കിൽ വെർടെക്സ് എന്ന് പറയുന്നത് എ വി ഈക്വൽ ടു വി എഫ് ആയിരിക്കണം അല്ലേ എക്സെൻട്രിസിറ്റി വൺ ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഫിക്സ്ഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് നിന്ന് ഫിക്സ്ഡ് പോയിന്റായ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഫിക്സ്ഡ് ലൈനായ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും സോ ഫിക്സ്ഡ് ലൈൻ ഡയറക്ട്രിക്സ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആകും നമ്മൾ വി എന്ന് പറഞ്ഞുള്ള ഒരു പോയിന്റ് വെർട്ടെക്സ് ആയി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബിയിൽ നിന്ന് നമ്മുടെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന എയിലേക്കുള്ള ഡിസ്റ്റൻസും വിയിൽ നിന്ന് നമ്മുടെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം അപ്പോൾ ടോട്ടൽ ലെങ്ത് സിക്സ്റ്റി ആണ് അല്ലേ ടോട്ടൽ ലെങ്ത് സിക്സ്റ്റി ആണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം അപ്പോൾ എങ്ങനെയായിരിക്കും വരിക സിക്സ്റ്റി ബൈ ടു അല്ലേ ഈക്വൽ ആകുമ്പോൾ സിക്സ്റ്റി ബൈ ടു തേർട്ടി എം എം ആയിരിക്കും സോ ത്രീ സെൻറ്റിമീറ്റർ അപ്പോൾ വി എന്ന് പറയുന്ന പോയിൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ത്രീ സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ എ വി ഈക്വൽ ടൂ ബി എഫ് ഈക്വൽ റ്റു തേർട്ടി എം എം അല്ലെങ്കിൽ ത്രീ സെൻറ്റിമീറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് കിട്ടി വർക്ക് ടെക്സ് ഇനി നമ്മൾ പരാവോളം കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പരാവോളം കൺസ്ട്രക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് മെത്തഡോളജി എന്താണ് ഈ വി ഡി എഫിൻ്റെ ഇടയ്ക്ക് ഉള്ള ലൈൻസിന് ഇടയ്ക്കുള്ള ലൈനിൻ്റെ ലെങ്ത്തിന് നമ്മൾ കുറച്ച് വൺ ടു ത്രീ എന്ന് പറയുന്ന പോയിൻ്റ് ആയി പോയിൻസാക്കി ഡിവൈഡ് ചെയ്യാം അതായത് വി എഫിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ച് ആക്കി അതിന് ഡിവൈഡ് ചെയ്യണം ആ പോയിന്റ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ ഇവിടെ ഇപ്പോഴേ നമ്മൾ വൺ വി എഫിൻ്റെ ഇടയ്ക്ക് വരുന്ന വി എഫ് കഴിഞ്ഞിട്ട് വരുന്ന റീജിയനിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഈ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ് അതൊരിക്കലും ഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ ആവണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഒന്ന് വൺ സെൻറ്റിമീറ്റർ അടുത്ത് വൺ പോയിൻറ്റ് ഫൈവ് അടുത്തത് എഗെയിൻ വൺ അങ്ങനെ അയച്ചിട്ട് കുഴപ്പമില്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഈക്വലായി ഡി ഈക്വൽ ആവണോ ഈക്വൽ അല്ലാതെ ആവണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാം പക്ഷെ ഒരുപാട് തോന്നിയ പോലെ ഡിവൈഡ് ചെയ്ത് കളയരുത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഫിഗറിൽ കാണുന്ന പോലെ വി കഴിഞ്ഞിട്ട് വരണം അതായത് നമ്മുടെ ഫിക്സ്ഡ് പോയിന്റ് കഴിഞ്ഞ് വരുന്ന പോഷനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഡിവൈഡ് ചെയ്യാം നമ്മുടെ പോയിന്റ് ഓഫ് റെഫറൻസ് വി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കുള്ള ലൈനിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും ആ ലൈൻ ഡിവൈഡ് ചെയ്തിട്ട് അതിന് പേര് കൊടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ പേര് കൊടുത്ത് പോയി ഓക്കെ അപ്പം ഞാൻ സെവൻ ഡിവിഷൻസ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ഒരുപാട് ഡിവൈഡ് ചെയ്യണമെന്നില്ല എന്ന് പറ്റക്കുറവ് ആയിരുന്നു പറ്റ കു എത്രത്തോളം ഡിവിഷൻസ് വരുന്നു അത്രത്തോളം നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്യുറസി ഉണ്ടാവും അത് വെച്ചിട്ട് നിങ്ങൾ വളരെ പോയിൻറ്റ് വൺ പോയിൻറ് വൺ ഡിവിഷൻസ് ഒന്നും കൊടുക്കരുത് അപ്പം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം ഡിവിഷൻസ് എടുക്കുന്നു അത്രത്തോളം ആക്യുറസി ഉണ്ടാവും സോ ഞാനിവിടെ സെവൻ ഡിവിഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതിന് ശേഷം അങ്ങനെ സെവൻ ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈൻ ആ പോയിൻസിലൂടെ എല്ലാം തന്നെ പെർപെൻറ്റിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്തു അതായത് നമ്മളുടെ ആക്സിന് പെർപെൻറ്റിക്കുലറായി വരുന്ന രീതിയിൽ ലൈൻസ് ഈ പോയിൻസിലൂടെ ഡ്രോപ്പ് ചെയ്തു ഓക്കെ അങ്ങനെ പെർപെൻറ്റിക്കുലറായിട്ട് ലൈൻസ് എന്തു ചെയ്യുകയാണ് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ്സിലൂടെ പെർപെൻറ്റിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇനി വരുന്ന സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കാം എഫ് സെൻറ്റർ ആയെടുക്കുക നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഫോക്കസിനെ സെൻറ്റർ ആക്കി എടുക്കാം ഫോക്കസിനെ സെൻറ്റർ എടുത്തിട്ട് ഫസ്റ്റത്തെ കേസിൽ നമുക്കൊരു റേഡിയസ് വേണം സെൻറ്റർ ആയെടുത്ത് ഈ എ വൺ എന്ന് പറയുന്നത് എയിൽ നിന്ന് വൺ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുത്തിട്ട് ഈ വണ്ണിലൂടെ പാസ് ചെയ്ത പെർപെൻറ്റിക്കുലറുകൾ ആർക്ക് കട്ട് ചെയ്യാം ഓക്കെ എന്തായാലും എൻ്റെ എഫ് സെൻറ്റർ ആയെടുക്കുക സെൻറ്ററായി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റേഡിയസ് വേണം ആർക്ക് കട്ട് ചെയ്യണമെങ്കിലും സർക്കിൾ കട്ട് ചെയ്യണമെങ്കിലും വല്ല അപ്പോൾ ആദ്യത്തെ റേഡിയസ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് നമ്മളുടെ എയിൽ നിന്നും ഫസ്റ്റ് പോയിൻ്റ് വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയി എടുത്തുകൊണ്ട് ആ വണ്ണിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻറ്റിക്കുലറിന് എന്ത് ചെയ്യുക ആർക്ക് കട്ട് ചെയ്യാം അതിനുശേഷം എഫ് സെൻറ്ററായി എടുത്തുകൊണ്ട് തന്നെ എയിൽ നിന്നും ടുയിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയി എടുത്തുകൊണ്ട് എഫ് സെൻറ്റർ ആക്കിയിട്ട് ടൂലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലറുകൾ ആർക്ക് കട്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം എ യിൽ നിന്നും ത്രീ എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് എയിൽ നിന്നും ത്രീ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് റേഡിയസ് ആയി എടുത്തുകൊണ്ട് എഫ് സെൻറ്റർ ആക്കിയിട്ട് ത്രീയിൽ നമ്മൾ ത്രീയിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻറ്റിക്കുലറുകൾ ആർക്ക് കട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ എല്ലാ പെർപെൻറ്റിക്കുലേഴ്സിലും ഇതേപോലെ ആർക്ക് കട്ട് ചെയ്യാം അതിന് പോയിന്റ് ആ പോയിൻറ്സ് നമുക്ക് പേര് കൊടുക്കാം പി വൺ പി റ്റു പി ത്രീ എന്ന് പറഞ്ഞാൽ പേര് കൊടുക്കാം വണ്ണിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റിന് അല്ലെങ്കിൽ വണ്ണിൽ കട്ട് ചെയ്ത ആർക്കിന് വരുന്ന കറസ്പോണ്ടിങ് പോയിന്റിന് പി വണ്ണിന് കൊടുക്കാം ടുവിൽ കട്ട് ചെയ്ത ആർക്കിന് പി ടുവിൽ നിന്ന് കൊടുക്കാം അത് നമുക്ക് ലാസ്റ്റ് കൊടുത്താൽ മതി പരാബോളിയും കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഓക്കെ ഇത്രയും ആർക്ക് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആർക്ക് ജോയിൻ ചെയ്തുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള കറവ് വരയ്ക്കുക ഈ ആർക്കിനെല്ലാം തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള കവങ് വരയ്ക്കുക ദാറ്റ് ഈസ് അവർ റിക്വയർഡ് പരാബോള ഓക്കെ അതാണ് എന്ത് നമ്മളുടെ റിക്വയേർഡ് പരാഗോളയായിട്ട് ഉള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടിയില്ല ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടു എഫ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം എഫ് എടുത്തുകൊണ്ട് ആദ്യം എ വൺ ആക്കി എടുത്ത് എഫിൽ കോമ്പസ് കുത്തി നമ്മൾ ആർക്ക് കട്ട് ചെയ്യുക വണ്ണിലൂടെ പാസ് ചെയ്യുന്ന വർപ്പൻ്റെ കളകന് അത് കഴിഞ്ഞാൽ എ ടു ആയി എടുത്തുകൊണ്ട് എ ടു ആയി എടുത്തുകൊണ്ട് എഫ് സെൻറ്റർ ആക്കിയിട്ട് ടൂലൂടെ പാസ് ചെയ്യുന്ന പെർപെൻറ്റിക്കുലറിന് ആർക്ക് കട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ എല്ലാ പെർപെൻറ്റിക്കുലേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആർക്ക് കട്ട് ചെയ്യുക അത് ജോയിൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മളുടെ റിക്വയേഡ് പരാബോളം ഇനി നേരത്തെ പോലെ എന്തു ചെയ്യുക നമ്മൾ ഓരോ പോയിന്റിനും നെയിമിങ് കൊടുക്കുക നമ്മളുടെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക ഓക്കെ ഓരോ പോയിന്റ്സിനും പി വൺ പി റ്റു പി ത്രീ അത് മേലയ്ക്കും കൊടുക്കാം കേട്ടോ മേലയ്ക്കും പി വൺ പി റ്റു പി ത്രീ എന്ന് കൊടുക്കുക ആക്സിസ് മാർക്ക് ചെയ്യുക വെർട്ടെക്സ് ഫോക്കസ് ഡയറക്ട്രിക്സ് എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യുക നമ്മളുടെ ഫിഗറിൻ്റെ പേര് മാർക്ക് ചെയ്യുക പരാഗോള എന്നാണ് ഡയറക്ട്രിക്സിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് സിക്സ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സിക്സ്റ്റി എം എം ആണെന്ന് മാർക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആവും ഇനി നമുക്ക് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ വായിച്ച ക്വസ്റ്റ്യും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നിട്ടില്ല നമ്മൾ ഏതെങ്കിലും കൺവീനിയൻ്റ് ആയ ഒരു പോയിൻറ്റ് പരാബോളയിലെടുത്ത് ആ പോയിൻ്റിലേക്ക് ടാൻജൻറ്റും നോർമലും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഇത്ര ഫോക്കസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണെന്ന് തരും ചിലപ്പോൾ കൺവീനിയൻ്റ് ആയൊരു പോയിന്റ് എടുക്കാനാണ് പറയുക അപ്പോൾ ഫോക്കസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംബസിൽ എന്ത് ചെയ്യുക ഇപ്പോൾ ഫൈവ് സെൻറ്റിമീറ്ററിലാണെങ്കിൽ കോമ്പസിൽ ഫൈവ് സെൻറ്റിമീറ്ററിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ് കിട്ടും ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഡിസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല കൺസിഡർ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയൊരു പോയിന്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൺവീനിയൻ്റ് ആയൊരു പോയിൻറ്റ് പി ഞാൻ ഈ പരാബോളയിൽ സെലക്ട് ചെയ്തു ഓക്കെ പി എന്ന് പറയുന്ന കൺവീനിയൻ്റ് ആയ ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പരാബോളയിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു ആ പിയിനെയും എഫിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു ഓക്കെ ആ പി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ കിട്ടി ആ പി നെയും എഫിനെയും ജോയിൻ ചെയ്ത് എഫ് നമുക്ക് ഓൾറെഡി ഡിഫൈൻഡ് ആയ പോയിൻ്റ് ആണ് അപ്പോൾ പിയിൽ നിന്ന് എഫിലേക്ക് നേരെ ഒരു ലൈൻ വരച്ചു ഇനി എഫിൽ എന്ത് ചെയ്യുക എഫിൽ നമ്മൾ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുക പൊട്രാക്ടറോ ഒക്കെ എടുത്തിട്ട് നയൻറ്റി ഡിഗ്രി എടുത്തിട്ട് എഫിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുക ആ പെർപെൻഡിക്കുലർ നമ്മൾ ഡയറക്ട്രിക്സിൽ വന്ന് മീറ്റ് ചെയ്യും ഇപ്പോൾ പി എഫ് എന്ന് പറയുന്ന ഒരു ലൈൻ ഓൾറെഡി ഉണ്ട് ആ ലൈനിൽ പെർപെൻഡിക്കുലർ ഒരു ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്യുക ആ ലൈൻ നമ്മളുടെ എന്തിൽ വന്ന് മാർക്ക് ചെയ്യും ഡയറക്ട്രിക്സിൽ വന്ന് ടച്ച് ചെയ്യും ഡയറക്ട്രിക്സിൽ വരുന്ന ടച്ച് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാനിവിടെ ടീം ആണ് കൊടുത്തത് ആ പോയിൻറ്റിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്ത പോയിൻറ്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം ആ പോയിന്റിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്ക് പോയിൻ്റിലേക്ക് സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരയ്ക്കാം ആ ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പി എന്ന് പറയുന്ന പോയിൻ്റിന് വരയ്ക്കുന്ന ടാൻജൻറ്റ് ഓക്കെ ഇനി ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ നമുക്ക് ടാൻജൻറ്റ് കിട്ടി പി ടി എന്ന് പറയുന്നതാണ് നമ്മളെ പരാഗോളയിൽ നമ്മൾ കൺസിഡർ ചെയ്ത പോയിൻറ്റിനുള്ള ടാൻജൻറ് അപ്പം ടാഞ്ചൻ്റ് ത്രൂ ദ പോയിൻ്റ് പി ടു ദ കൺസിഡർഡ് പരാബോള ഓക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പരാഗോളയ്ക്ക് ടാഞ്ചൻ്റ് ആയിട്ട് വരുന്ന ലൈനാണ് ടി പി എന്ന് പറയുന്നത് ഇനി അതിന് നോർമൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനൊരു പ്രശ്നമില്ല നോർമൽ വരയ്ക്കാം നമ്മൾ എന്ത് ചെയ്തു നേരെ പട്രാക്ടറൊക്കെ എടുത്ത് നമ്മൾ പി എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് നേരെ നയൻ്റി ഡിഗ്രി മാർക്ക് ചെയ്തു ആ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു അതെന്ന് പറയുന്നത് നമ്മളുടെ എന്തായിരിക്കും നോർമൽ ആയിരിക്കും ഓക്കെ അപ്പോൾ ഒന്നുമില്ല ആദ്യം എന്താ ചെയ്തത് ആദ്യം നമ്മൾ കോമൺ പോയിന്റ് പി കൺസിഡർ ചെയ്തു ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പി എവിടെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും ഫോക്കസിൽ നിന്ന് ഫിഫ്റ്റി എം എമ്മിൽ അല്ലെങ്കിൽ ഫോക്കസിൽ നിന്ന് ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസിൽ നിന്ന് ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് ആ പോയിന്റ് ഇവിടെ കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ് കിട്ടും ഇവിടെ അത് പറയാത്തത് കൊണ്ട് നമ്മൾ പിന്നു പറഞ്ഞൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് നമ്മളിവിടെ എടുത്തു അവിടെ നിന്ന് നേരെ ഫോക്കസിലേക്ക് ഒരു ലൈൻ വരച്ചു ആ ലൈന് പെർപെൻറ്റിക്കുലർ ആയിട്ട് ആ ലൈൻ പെർപ്പൻറ്റിക്കുലർ ആയിട്ട് പൊട്രാക്ടർ യൂസ് ചെയ്തിട്ടോ പെർപെൻറ്റിക്കുലർ ബൈസെക്ടർ ആയിട്ടോ നിങ്ങൾ പൊട്ട്രാക്ടർ എന്ത് ചെയ്തു പൊട്ട്രാക്ടർ യൂസ് ചെയ്ത് നയൻറ്റി ഡിഗ്രി എടുത്തു അപ്പോൾ നമുക്ക് ഡയറക്ടർസിനെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റ് കിട്ടി ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ പരാബോളിയിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ആ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ടി പി ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് നമ്മളുടെ വരാകുളയ്ക്ക് പി എന്ന് പറയുന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജൻ്റായിട്ടുണ്ടാവുക ആ ടാഞ്ചൻറ്റിന് പെർപ്പൻറ്റിക്കുലർ വരയ്ക്കാൻ വേണ്ടി ആ ടാഞ്ചെൻ്റ് ആ പോയിൻ്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ച് നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്ത പോയിന്റിനെയും പി നെയും കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ആ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ആ ടാഞ്ചൻറ്റിന് നോർമലായിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പേര് കൊടുത്തു എൻ എൻ ഓക്കെ അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അനുസരിച്ച് പരാഗോളയുടെ കൺസ്ട്രക്ഷനിൽ വരുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കൺസ്ട്രക്ഷനിൽ എവിടെയെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്